ഹലോ അസ്സലാം അലൈക്കും ആദ്യം ഞാൻ അഷ്റഫ് ഭായിനോടാണ് ചോദിക്കുന്നത് പിന്നെ വലിയൊരു കാര്യം ജീവിതത്തിൽ ഈ പ്രായം വരെ ഞാൻ അപവാദങ്ങളൊന്നും കേട്ടിട്ടില്ല ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ സുഖമായിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഒരു പെരുന്നാളുടെ ഇതിൽ നിങ്ങൾ കുറച്ച് റെസിപ്പീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി നമ്മളെ വീഡിയോസൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് നമ്മളെ യൂട്യൂബിലെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ കൂടെയായിട്ട് ഇന്നത്തെ നമ്മളുടെ വ്ലോഗ് മോംടാസ്റ്റിക് ബൈ ഷംസീറ റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ ലൈഫ് റെക്കോർഡ്സ് ബൈ ഫെബ്ന അഷ്റഫ് ഇവരോടൊപ്പമാണ് ഇന്നത്തെ നമ്മളുടെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷിഗാസ് കഫേയിലേക്ക് സ്വാഗതം സൂം മീറ്റിങ്ങിലൂടെയാണ് ഷംസീറനോടും അഷ്റഫ് ഭായിനോടും ഫെബ്നനോടൊക്കെ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ സൂം മീറ്റിംഗ് ഷംസീറിൻ്റെ കൂടെയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൂം മീറ്റിംഗ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് സൗദി മല്ലു യൂട്യൂബേഴ്സിലെ അഡ്മിൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാ അഡ്മിൻസിനോടും നന്ദി പറയുകയാണ് അപ്പോൾ ഷംസീറിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ റെക്കോർഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈലിൽ അപ്പോൾ എനിക്കത് സൗണ്ട് മ്യൂട്ടായതുകൊണ്ട് തന്നെ ഷംസീറിൻ്റെ സംസാരമോ അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഷംസീറിനെ എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് പരിചയമുണ്ട് ഞങ്ങളിതിന് മുൻപ് റിയാദിലായിരുന്നു അപ്പോൾ റിയാദിൽ ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട് കളിവീട് അപ്പോൾ അതിൽ വെച്ചാണ് ഷംസീറിനെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം ഷംസീർ തന്നെയാണ് കേട്ടോ ഷംസീറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളത് ഷംസീറിനോട് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് പേഴ്സണലായിട്ട് അറിയുന്നൊരു യൂട്യൂബർ ഷംസീറാണ് കേട്ടോ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലിലുള്ളവർ അപ്പോൾ ഞാനിപ്പോഴും യൂട്യൂബിൻ്റെ പറയിട്ട് എന്തെങ്കിലും നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷംസീറിനോട് ചോദിക്കാറുണ്ട് ഷംസീർ എനിക്ക് അതിനുള്ള റിപ്ലൈ തരാറുമുണ്ട് അപ്പോൾ ഇനിയൊരു അവസരത്തിൽ ഷംസീറായിട്ട് സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷംസീറിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് അഷ്റഫ് എക്സലും ഫെബിന അഷ്റഫും ആയിട്ടുള്ള സൂം മീറ്റിംഗ് ഒന്ന് കാണാം അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരക്കാണ് കേട്ടോ സൂം മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രണ്ടര ആയിട്ടുണ്ട് സൂം മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വേറൊരു ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വോയിസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരോടായിട്ടാണ് ചോദിക്കുന്നത് നമുക്കിഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അവരോട് ഓക്കെ അടുത്ത നമ്മുടെ ജിദ്ദയിൽ തന്നെ ഉള്ള മറ്റൊരു അത്യാവശ്യം നല്ല കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് ഹസ്ബൻഡും വൈഫും രണ്ടാളും യൂട്യൂബർ ആണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പർ കൂടിയാണ് അവരിപ്പോ ഇത് ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണോ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്തായാലും ഷിഗാസ് കഫേന്റെ ഷബ്ന ഷൗക്കത്തും മക്കരപ്രഭുകാരാണ് മലപ്പുറത്ത് അതുപോലെ ഷൗക്കത്ത് മക്കരപ്രഭു രണ്ടാളെയും ഇൻവൈറ്റ് ചെയ്യുന്ന നമുക്ക് ചോദിക്കാം ഷൗക്കത്ത് ബൈ ആൻഡ് ഷബ്ന ഹലോ അസ്സലാം അലൈക്കും ആദ്യം ഞാൻ അഷ്റഫ് ഭായിനോടാണ് ചോദിക്കുന്നത് ഇന്നത്തെ ക്യു ആൻഡ് എ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാവൽ വ്ളോഗർ ആരാണ് എന്നുള്ളത് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് എന്നുള്ളത് അപ്പൊ അടുത്തിന്റെ ചോദ്യം എന്താ വെച്ചാല് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണം അതായത് കുക്കറി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആയിരുന്നാണ് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാന് ഏറ്റവും കുറച്ച് യൂട്യൂബിൽ കാണുന്ന ഒരാളാണ് യൂട്യൂബ് വീഡിയോസ് കാണുന്ന ഒരാളാണ് എന്താന്ന് വെച്ചാല് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ കൊറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് സ്റ്റെബിക്ക് പോലും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവണമെന്നില്ല കാരണം അത്രയും എഫേർട്ടിട്ടാണ് കുറെ സമയമൊക്കെ ഇരുന്നിട്ട് എടുക്കുന്നത് അതിന്റെ അടുത്ത് യൂട്യൂബ് വീഡിയോകൾ വളരെ കുറച്ച് കാണുന്ന ഒരാളാണ് ഞാൻ ഫെബി പറഞ്ഞോളൂ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് വീഡിയോ ഞാൻ ഈ ഫിറോസ് ഖാന്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ
അത് അതിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. പുള്ളിയുടെ ഒരു പുള്ളിയുടെ പ്രൊഫഷണലിസം ഭയങ്കരമാണ്. പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടതിൽ പക്ക പ്രൊഫഷണൽ ആയിട്ട് വീഡിയോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് പണി ചെയ്യുന്ന ഒരാളാണ് പുള്ളി. ഞാൻ ഉദ്ദേശിച്ച മറുപടി അതല്ല, ഞാൻ ഫെബിന്റെ ചാനലില് പറയുന്ന വിചാരിച്ചത്. അല്ല ഞാൻ ട്രാവൽ വ്ളോഗ് അവര് ചോദിച്ചപ്പോ അത് ഞാൻ തന്നെയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച കുക്കറിന്റെ ചോദിക്കുമ്പോള് ഫെബിന്റെ പറയുന്നുള്ളത്. പിന്നെയുള്ള ഒരു ചോദ്യം ഫെബിനോടാണ് കേട്ടോ. ഇപ്പൊ ഒരു മാസമല്ലായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോഴേക്കും 50,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ ആ ഒരു റൂട്ട് റെക്കോർഡ്സ് എന്നുള്ള ഒരു ചാനലിന്റെ ഒരു കെയർ ഓഫില് വന്നതാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. വേറൊരു കാര്യമുണ്ട്, ഞാന് എന്താ പറയാ, നമ്മളിപ്പോ എത്ര വലിയൊരു ചാനൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ശരി, അവിടെ വന്നിട്ട് ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നു. പറഞ്ഞാലേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാരുണ്ടാവും, പക്ഷെ വീഡിയോ ഇഷ്ടപ്പെടുകൂടി വേണ്ടി പേരത് അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ ഔട്ട്ഡോർ ചെയ്യുന്നത് വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ആൾക്കാർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻഡോർ സൗകര്യം ഇല്ലാത്തത്, പിന്നെ അതിന്റെ ഇടയിൽ മക്കളെ കൊണ്ട് വരപ്പിക്കണത്, അവരൊക്കെ ഉൾപ്പെടുത്തിണ്ടാവുമ്പോ ആൾക്കാർക്ക് ഒരു കുക്കിംഗ് മാത്രമായിട്ട് കണ്ടിരിക്കണ പോലെ അല്ലല്ലോ നമുക്ക് തോന്നുക. സന്തോഷം. ഷാജാന് പെട്ടെന്ന് കേട്ടോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞത്, അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. അപ്പൊ ഞാനെന്ന് അവരുടെ ക്യു ആൻഡ് എ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിലൊരാൾ കമന്റായി ചോദിച്ചതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. പിന്നെ ഇക്ക ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരോട് സംസാരിച്ചിരിക്കാന്. ഒന്നിനും ഇപ്പൊ ഇതിലൊന്നും പറയില്ല. ഒരു ഞാൻ ബോംബെ കാണാൻ പോയി, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല, ബോംബെ കാണാൻ പോയി. അപ്പൊ പോയപ്പോ പിന്നെ ഒരു ഫ്രണ്ടിന്റെയും കൂടെ പോയത്, ഞങ്ങള് ജസ്റ്റ് കറങ്ങിയിട്ട് 4 ദിവസം കഴിയുമ്പോ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ 5 ദിവസമൊക്കെ ആയില്ലേ ബാബു ജയിച്ചു മതിണ്ടാവോ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല വരുന്നത്. വീട്ടിൽ കയറുമ്പോ ഉപ്പ ചോദിച്ചു, ആ നീ വന്നു ചോദിച്ചു, ആ ഞാൻ പിന്നെ 4 ദിവസം കൊണ്ടൊക്കെ എന്താ ബോംബെ കാണുന്നത്, ബോംബെ കാണുന്ന 10-15 ദിവസമെങ്കിലും വേണ്ടേ വന്നു. അങ്ങനെയാണ് നമ്മള് ചെയ്യുന്ന കാര്യത്തിന് എതിലൊന്നും നിൽക്കൂല, നല്ല സപ്പോർട്ടാണ്. അത് എടുത്തു വേണ്ട കാര്യം തന്നെ, എല്ലാവരും കല്യാണം കഴിഞ്ഞിരുന്നു, ഇവളിന്റെ കൂടെ കൂടി 10 വർഷം ഒരുപാട് നല്ല വീഡിയോസ് കണ്ടന്റ് നല്ല അടിപൊളി കണ്ടന്റ് ചെയ്തിട്ടും ഒരു വ്യൂവേഴ്സ് പോലും അതിനെ കിട്ടുന്നില്ല എന്നുള്ള ഒരു നിരാശയുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറെ ആൾക്കാര് ഇങ്ങനെ ഈ കുക്കിംഗ് പാത്രം മാത്രം കാണിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകും, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ചാനലുകള് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞാല് എത്രത്തോളം ഹിറ്റാകാൻ പറ്റുന്ന ഡൗട്ട് ഉണ്ട് അല്ലെ. ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഭൂരിഭാഗം പേരും പകുതിയിലധികം പേരും ഈ വീഡിയോ കാണുന്നത്, അവരെ കാണുമ്പോൾ എന്റർടൈൻമെന്റ് ആണ്, കാണുമ്പോഴൊരു രസം. എന്തുകൊണ്ടാണ് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുടെ ചാനലിൽ ഇത്രയും വലിയ ഹിറ്റാവുന്നത്? ആരെങ്കിലും അദ്ദേഹം ഉണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ കാണുന്നത്? അതൊരു വലിയൊരു കുറെ കൂടുതൽ എമൗണ്ട് ചെയ്യുന്നു, അപ്പൊ ഓരോന്നും അതിനകത്ത് ഒരു കാഴ്ചയില് രസമുണ്ടായിട്ട് പരമാവധി പറ്റുന്നവര് അത് അവരുടെ ഓരോരുത്തരുടെയും നിലപാട് ചിലപ്പോ ഫേസ് കാണിക്കാൻ പറ്റാത്തവരുണ്ടോ, പറ്റുന്നവര് ഫേസ് കാണിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സംസാരം ആ സമയത്ത് സംസാരം ലൈവ് ആക്കാൻ ശ്രമിക്കണം വീഡിയോ എന്നാണ്. വെറും ഒരു ഡിഷ് പ്രിപ്പറേഷൻ മാത്രം അതിന്റെ ഇനി ഒരു പുതിയ ചാനൽ വന്നു കഴിഞ്ഞാൽ എന്റെ പരിമിതമായ അറിവിൽ നിന്ന് പറയുന്നതാണ് എത്രത്തോളം വിജയിക്കാൻ പറ്റുന്നത് എനിക്ക് സംശയം. 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 10 മിനിറ്റ് ഒരു അതൊരു എന്റർടൈൻമെന്റും കൂടി കിട്ടണം അതിൽ നിന്ന്.
എന്തെങ്കിലും തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഒന്നുകിൽ വിഷ്വലി ആയിരിക്കണം അല്ലെങ്കിൽ സംസാരത്തിനുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കണം അത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ചാനലിന് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു അറിവ്. എഡിറ്റിംഗിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ആളുകളെ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കരുത്. സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി അവരെ കൈ പിടിക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഷോർട്സ് മാക്സിമം ചെറുതാക്കി തുടക്കത്തിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണുന്നവരെല്ലാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. നമ്മൾ യൂട്യൂബ് ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ വ്യക്തിയോട് ഉണ്ടാകുന്ന ഒരു ആത്മബന്ധത്തിന്റെയും കൂടി വീഡിയോ ഏറ്റവും ഭംഗിയാക്കാന്നുള്ളതാണ് ബാക്കിയുള്ള ഏത് പരിപാടിയിലേക്കാളും നമ്മള് ശ്രമിക്കേണ്ട ഒരു കാര്യം. എന്റെ പേര് ഷംസുദ്ദീനാണ്, ഞാൻ മോമം വള്ളോ എന്താണ്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ഫിയർ ലാവൻ പോളാർ എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് ഈ വോട്ട് ചോദിക്കാൻ നമ്മള് ഷർഫിയ ഗ്രൂപ്പ് പോയപ്പോ നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് പോയത് എല്ലാം ചോദിച്ചു. അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആൾക്ക് വേണ്ടി വോട്ടേക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ആൾക്ക് കാശ് തന്നിട്ടാണോ, നിങ്ങൾ നാട്ടുകാർ പോലും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ അവനെ പരിചയം എന്നുള്ളത്. എന്തായാലും പോളാർ എക്സ്പെഡീഷൻ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. എന്റെ കൂടെ അത്രയും കട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് നിന്ന ആൾക്കാരുടെ ഗ്രൂപ്പാണ് അവര് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-40 പേരുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് റിപ്പോർട്ട്സിന് വേണ്ടിയിട്ട് അവര് ഒരുപാട് കാര്യങ്ങൾ വളരെ ആത്മാർത്ഥം ചെയ്തവരും ഇപ്പോഴുണ്ട്. അതും വലിയൊരു നേട്ടം തന്നെയാണ്. പിന്നെ കുറെ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി, പല സമൂഹത്തിൽ പല മേഖലകളിലുള്ള കുറെ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ വലിയൊരു കാര്യം ജീവിതത്തിൽ ഈ പ്രായം വരെയും ഞാൻ അപവാദങ്ങളൊന്നും കേട്ടില്ല പ്രത്യേകിച്ച് കാര്യമായിട്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയപ്പോ നമുക്ക് കുറച്ച് ധൈര്യം വന്നു. നമ്മളെ എന്താ പറയാ, എന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ വേദനിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു ആത്മധൈര്യം കുറച്ച് ഇങ്ങനെ വന്നു. അത് എന്ത് വന്നു, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ എന്താ പറയാ ഈ സാഹചര്യങ്ങൾ മുതലെടുക്കാനുള്ള ഒരു കഴിവ് കുറവുള്ള ഒരാളാണ്. നമ്മള് നോക്കി നിൽക്കും ആ ഒരു അവസരം നമ്മുടെ മുമ്പിൽ പോയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയ നഷ്ടബോധം എനിക്കില്ല കേട്ടോ. നമ്മള് നമുക്ക് വരേണ്ടത് ഏത് സമയത്താണെങ്കിലും നമ്മുടെ കയ്യിലെത്തിച്ചേരും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഓരോ വാക്കുകളും നമ്മള് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. കുറെ അനുഭവങ്ങളാണ് അദ്ദേഹം നമുക്ക് തന്നത്. ഇത്രയും സമയം ഒരു ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് സത്യം. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാന് ഈ സൂം മീറ്റിംഗ് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ VHSE ടാസ്മേഷന്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായി. അന്ന് മൊബൈലിലായിരുന്നു, അത് എനിക്ക് അത്രക്കൊരു രസം തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇത് ഞാൻ അന്നത്തെ എക്സ്പീരിയൻസ് എനിക്ക് അന്ന് ലാപ്ടോപ്പിലാക്കിയത് ഭയങ്കര രസമായി. നല്ല ക്വാളിറ്റി ഉണ്ടോ നിങ്ങളുടെ പ്രാവശ്യം ആളുടെ ഭയങ്കര രസമായിട്ടുള്ളത് േ ഞാൻ ഇത്രയും നല്ലൊരു ടൈം ആയിരിക്കും ചെലവഴിക്കപ്പെടുക എന്നത് പ്രതീക്ഷിക്കുന്നില്ല. നല്ല രസമായി. പിന്നെ എല്ലാരും ഇത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ അറിയുന്നതിന്റെ സന്തോഷം. അത് രക്ഷയില്ല എല്ലാവർക്കും. അപ്പൊ എല്ലാവരും യൂട്യൂബേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചാനൽ വലിയ വിജയിക്കുന്നതും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ അഷ്റഫ് എക്സലും ഫെബിൻ അഷ്റഫും ആയിട്ടുള്ള സൂം മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇവരുടെ കൂടെ ഞങ്ങൾ 2-3 മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ആയിരുന്നു ഷംസീറിന്റെ കൂടെയും 2-3 മണിക്കൂർ ഞങ്ങൾ ചെലവഴിച്ചിരുന്നു. അപ്പൊ ഇവര് 3 പേരുടെ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു സൂം മീറ്റിംഗ് തന്നെ ആയിരുന്നു ഇവര് 3 പേരുടെ കൂടെയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നുള്ളത് കൂടെ താഴെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.